ഹലോ ജാങ്കോസ്, എന്തുകൊണ്ട് വിശേഷം? ഞങ്ങളിവിടെ ഒരു ഹാലോവീൻ വ്ളോഗാണ് കാണിക്കുന്നത്. ഈ വർഷം ആദ്യമായിട്ട് റൈച്ചമ്മയും ഹാലോവീനിൽ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പം ഞങ്ങളും പങ്കെടുത്തു. ഇതുവരെ ഞങ്ങൾ വീട്ടിൽ മിഠായി കൊടുക്കുകയേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ വർഷം എന്തായാലും നമ്മളും ഇതിൻ്റെ കൂട്ടത്തിൽ ട്രിക്ക് ഓർ ട്രീറ്റിങ്ങിന് പോയി. അപ്പം ഹാലോവീൻ ശരിക്കും ഒരു അമേരിക്കയിലാണ് ശരിക്കും ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹോളിഡേ. പക്ഷേ ഇപ്പോൾ കുറേ വെസ്റ്റേൺ കൺട്രീസ് ഈ ഷോപ്പിംഗ് മോൾസ് എല്ലാം കൊമേഴ്ഷ്യലൈസ് ചെയ്ത് സംഭവം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ ഒക്ടോബർ 31 കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഇഷ്ടമുള്ളവരെല്ലാം ഡ്രസ്സപ്പ് ചെയ്യും. സാധാരണ എന്തെങ്കിലും സ്കെയറി ആയിട്ടാണ് ഡ്രസ്സപ്പ് ചെയ്യുന്നത്, പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഇഷ്ടമുള്ളത് ഇടാം, നമുക്ക് സൂപ്പർ ഹീറോ ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം, ഡോക്ടർ, നേഴ്സ്. പ്രത്യേകിച്ചും ഒരു പോലീസ് ആയിട്ടാണ് ഡ്രസ്സ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ കോസ്കോ ഹോളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമുള്ള ഉടുപ്പ് ഇടുക, എന്നിട്ട് ഓരോരുത്തരുടെ വീട്ടിൽ പോയി കൊട്ടുക. അപ്പോൾ അവരോട് ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറയുമ്പോൾ അവർ മിഠായി തരും. അതാണ് ഒരു ട്രഡീഷൻ. അപ്പം ഇത് ഇവിടെ നമ്മൾ ഞങ്ങളിപ്പോൾ കടയിലോട്ട് പോകും. അപ്പോൾ ആ വഴിക്ക് നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരുമോ, ഇങ്ങനെ വഴിയിറങ്ങി കൂടെ ആൾക്കാർ നടന്നു പോകുന്നത് ഈ ഹാലോവീൻ പ്രമാണിച്ചുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ വഴിയരികിൽ നമ്മൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരെ കാണാറുള്ളൂ. ഇങ്ങനത്തെ ഇങ്ങനെ ഗ്രൂപ്പ്സ് ഓഫ് ആൾക്കാരൊന്നും നമ്മുടെ നാട്ടിലെ പോലെ കാണാറേ ഇല്ല. വളരെ വിജനമായിട്ട് കിടക്കുന്ന വഴികളായിരിക്കും ഇതൊക്കെ. അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് നല്ല തിരക്കെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ വീടുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ. അപ്പോൾ പിള്ളേർക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഒരു രസം അത്രേ ഉള്ളൂ നമ്മൾ ഹാലോവീനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അത് വേറെ ഒരു ദുരുദ്ദേശമോ ചാത്തൻ സേവയോ അങ്ങനെയൊന്നും ഇതിനകത്തില്ല. ജസ്റ്റ് എന്തെങ്കിലും കോസ്റ്റ്യൂം ഇട്ട് പിള്ളേർ പോവുക, അവർ ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറയാം, മിഠായി മേടിക്കുക. ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി ഇവൻറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വർഷം റൈച്ചമ്മയ്ക്കും ഇങ്ങനെ പങ്കെടുക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലാരെങ്കിലും വരുമ്പോൾ ചോക്ലേറ്റ് കൊടുക്കുമെന്ന് മാത്രമായിരുന്നു നമ്മുടെ ഹാലോവീൻ. അപ്പോൾ ഈ വർഷം ഇങ്ങനെയും കൂടെ പോയപ്പോഴത്തേക്കും വളരെ എക്സൈറ്റഡ് ആയിരുന്നു റൈച്ചമ്മ. നല്ലതായിരുന്നു കേട്ടോ. കിറ്റ്കാറ്റ്, ഒരു സ്മാർട്ടീസ് എടുത്തോ, പിന്നെ നമ്മളുടെ ഇതെടുത്തോ. വല്ല ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് അയലാണ്. നമ്മൾ അതിൻ്റെ കൂടുതൽ ശോശാമ്മ ചേർത്തേക്ക് എന്താ എടുത്തേ? ഹാപ്പി ഹാലോവീൻ. ചെറിയൊരു ഉടുപ്പ് തിരിച്ചേ. ശരി, നമുക്ക് ഇടിപ്പിക്കാം അല്ലേ, നമുക്ക് പോവാം. അപ്പോൾ കടയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്ട്രീറ്റിലൊക്കെ കുട്ടികളും അവരുടെ ഫാമിലിയായിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓടി തന്നെ വേഗം കൊണ്ടുപോയി മിഠായി ഡോറിൻ്റെ അവിടെ വെച്ചിട്ട് ഞങ്ങളും ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ വെച്ച ഉടനെ കുറച്ച് പേര് വന്ന് കൈ കിട്ട് വാരി എടുത്തുകൊണ്ട് പോയി സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ റൈച്ചമ്മയ്ക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി, ഞങ്ങളുടെ അടുത്ത് കയലോക്കത്തൊക്കെ ഉള്ള കുട്ടികൾ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു സെറ്റായിട്ട് അങ്ങ് പോയി വീടുകളിൽ പോയി മേയാൻ തുടങ്ങി. നമ്മുടെ ശോശാമ്മ ചേർത്തേക്കും ചെറിയൊരു ഔട്ട്ഫിറ്റ് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചായിരുന്നല്ലോ. അപ്പോൾ അത് ഇടിപ്പിച്ചു. ശോശാമ്മ ചേർത്തേക്ക് ഇതെല്ലാം കണ്ടിട്ട് എന്താണെന്നും മനസ്സിലാകുന്നല്ലോ. കുറേ ആൾക്കാർ അവൾക്കും പങ്കെടുക്കണം, ചാടിച്ചാടി നടക്കുന്നുണ്ടല്ലേ, അവൾക്കും പങ്കെടുക്കണം. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇച്ചിരി വൈകി പോയി, കടയിലൊക്കെ പോയി അങ്ങനെ ഇച്ചിരി സമയം പോയി. അതുകൊണ്ട് ഇച്ചിരി ഇരുട്ടായി പോയി സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ അടുത്ത വർഷം എന്തായാലും കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങാൻ ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇവർ ഇതുപോലെ ഇങ്ങനെ വീടുകളിൽ പോവും. അപ്പം ഞങ്ങളുടെ വീട് കുറച്ച് മെയിൻ സ്ട്രീറ്റിൽ നിന്നൊക്കെ മാറിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് റൈച്ചമ്മയുടെ സ്കൂളിന് ഇപ്പുറത്തോട്ടുള്ള സ്ട്രീറ്റിലോട്ട് വന്നിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്നു. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ലൈവ്ലിയാണ്. ഇവിടെ ഭയങ്കരമായിട്ട് ഓർഗനൈസേഷനും കമ്മിറ്റി അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനു വേണ്ടി. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ വീടായിരുന്നു ഇത്. ഭയങ്കര എന്താ സംഭവമായിരുന്നു, കുറേ ലൈറ്റും എഫക്ട്സും. അത് ഇരുട്ടായി പോയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനകത്ത് കുറേ പുകയും വെടിയും എന്താണ്ടൊക്കെ പരിപാടികളാണ്. അപ്പോൾ ഈ ഒരു വീട് കഴിഞ്ഞപ്പോൾ റൈച്ചമ്മയ്ക്ക് ഇച്ചിരി പേടിയായിപ്പോൾ. അവൾ അവിടെ വരെ ചെന്നിട്ട് പറയാം ഞാൻ വരുന്നില്ല എന്ന്. അപ്പോഴത്തേക്കും ആ ഒരു പയ്യൻ കൂട്ടൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക ഇവിടെ വരുന്നതിന് വേണ്ടി. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാനും കൂടെ കൂടെ വരാമെന്നും പറഞ്ഞ് ഞാനും ശോഷാമ ചേർത്തിയും കൂടെ കൂടെ ചെല്ലുവാണ്. അപ്പം അവൻ്റെ അമ്മൂമ്മ ഇറങ്ങി വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വീഡിയോ എടുക്കുക, കുഴപ്പമില്ലല്ലോ, ഞാൻ മുഖമൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കകത്ത് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ ഒരു വളരെ അനിമേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇവിടെ ഭയങ്കര സെറ്റപ്പായിരുന്നു കേട്ടോ. ഡോണ്ട്, ഈ വണ്ടിക്കകത്ത് ഒരു സ്കെലിറ്റൻ ഇരിക്കുന്നു. ഓ, ഇവരുടെയൊക്കെ എഫേർട്ട് സമ്മതിക്കണം കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ചോദിച്ചാമിക്ക് മുട്ടായില്ല കേട്ടോ. അപ്പൊ ഈ അവളവളുടെ ബാഗ്, ഇത് എന്താണ് എന്റെ പുറകിൽ ഇങ്ങനെ? അപ്പൊ ഇതാണ് നമ്മുടെ റൈച്ചമ്മയുടെ ചാകരം. 10-60 മിഠായി ഉണ്ടെന്നാണ് റൈച്ചമ്മ കണക്ക് കൂട്ടി വെച്ചേക്കുന്നത്.
പിന്നെ ഇതൊരു മാപ്പാണ്. ഇത് ഈ ബ്ലാക്ക് ഡോട്ട്സ് കാണുന്ന വീടുകളൊക്കെയാണ് മിഠായി കൊടുക്കാൻ റെഡി ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നവർ. പിന്നെ വേറെ വീടുകളും ചിലപ്പോൾ കാണും, പക്ഷെ അവരെന്തായാലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫ്രീ ആയിട്ട് ഒരാൾ അവരുടെ സമയം എടുത്ത് ഓർഗനൈസ് ചെയ്തതാണ്. ഈ ലിസ്റ്റിൽ അവർ ഓരോരുത്തരുടെ പേരും അതുപോലെ തന്നെ അവരുടെ അഡ്രസ്സും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ വീടുകൾ നമ്മൾ ചെന്ന് ഉറപ്പായിട്ട് നമുക്ക് ചോക്ലേറ്റ് കിട്ടും എന്നാണ് ഈ മാപ്പും ആ ലിസ്റ്റും പറയുന്നത്. പിന്നെ അതുകൂടാതെ ഇവർ വേറൊരു ഒരു ഓറഞ്ച് പേപ്പർ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്നിട്ട് അവർ കുറേ പ്രിൻ്റ് ഔട്ട്സ് ഒക്കെ എടുത്ത് അവരുടെ മെയിൽ ബോക്സിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ പ്രിൻ്റ് ഔട്ട് നമ്മുടെ മെയിൽ ബോക്സിൽ ഒട്ടിക്കാം. അപ്പോൾ ആൾക്കാർക്ക് അറിയാം നമ്മുടെ വീട്ടിൽ വന്നാൽ ചോക്ലേറ്റ് കിട്ടും എന്നുള്ളത്. പിന്നെ ഫ്രണ്ടിൽ ലൈറ്റ് ഇടണം, അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ്, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇൻസ്ട്രക്ഷൻസും ഇൻഫർമേഷനും ഒക്കെയാണ് അവർ ഇതിൻ്റെ കൂടുതൽ തന്നിരുന്നത്. ഇതെല്ലാം ചുമ്മാ അവരുടെ എഫേർട്ട് എടുത്ത് അവർ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നല്ല രസമായിട്ട് എനിക്ക് തോന്നി. അപ്പം ഇതായിരുന്നു നമ്മളുടെ ഒരു ഹാലോവീൻ എക്സ്പീരിയൻസ്. ഇച്ചാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും റേച്ചമ്മ ഉറങ്ങിയിട്ട് വേണം എനിക്ക് രണ്ടാളെ തട്ടാൻ. നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നല്ല അടിപൊളിയാണ്, കാരണം ഇത്രയും മുട്ടായിട്ട് നമുക്ക് നാട്ടിലോട്ട് പോകാം. അപ്പം ഇനിയും ഞങ്ങൾ അടുത്ത വർഷം ഒക്ടോബറിൽ നാട്ടിൽ പോകാൻ വിചാരിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് കുടുംബസമേതം എല്ലാവരും ഒരു ബക്കറ്റ് എടുത്ത് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് വളരെ സൗകര്യത്തിൽ ഒരു നല്ല ചാകര തന്നെ ഒപ്പിച്ചെടുക്കാം. എന്തായാലും രസമായിരുന്നു. കുറച്ച് പാഠങ്ങൾ പഠിച്ചു വന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. നമുക്ക് ഇവിടെ വീട്ടിൽ വരുന്നവർക്ക് വേണ്ടി കൊടുക്കാനുള്ള മിഠായി നമ്മൾ നേരത്തെ മേടിച്ചു വെക്കുന്നത് നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഇന്ന് സമയം പോയത് അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വൈകി പോകാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അപ്പോൾ ആൾക്കാരുടെ വീട്ടിൽ നിന്നുള്ള മിഠായി കുറേ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ രാത്രിയായി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പോയി വരാനൊക്കെ. അപ്പോൾ എന്തായാലും ഒരു ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ജസ്റ്റ് ഇതൊരു രസത്തിന് വേണ്ടി, കുട്ടികളുടെ ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്നതാണല്ലോ, നമുക്ക് ഇതിലൊന്നും വിശ്വാസങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ എനിവേ ഒരു ഫൺ ഡേ ആയിരുന്നു. അപ്പം എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.